കാലത്ത് വിളക്കൊക്കെ വെച്ച് ഇവിടെ കുരുത്തോല പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അച്ഛ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ വരും, എന്നിട്ട് നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവസാനിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് റെഡി ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേറെ മേക്കപ്പ് ഒന്നുമില്ല, വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ. നമുക്ക് വലിയ ആഘോഷമായിട്ടുള്ളതൊന്നും നമ്മൾ നടത്താറില്ല. ആദ്യത്തെ രണ്ട് കൊല്ലമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ വലിയ എന്താ പറയുക, വലിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് കസിൻസിനെ കുളിച്ച് അങ്ങനത്തെ പരിപാടി ഈ പ്രാവശ്യം നടത്തിയില്ല കേട്ടോ. കാരണം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ് വരണത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ബന്ധുക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് പോകുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മോയിസ്ചറൈസിങ് ക്രീം മാമഎർത്തിൻ്റെയാണ്, അത് യൂസ് ചെയ്തു. അതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് മാമഎർത്തിൻ്റെയാണ് കേട്ടോ. 17 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. പീച്ച് ന്യൂഡ്, ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക്, ഹാസൽനട്ട് ബ്രൗൺ, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡുകളുണ്ട്. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്, 12 മണിക്കൂർ വരെ ലോങ് സ്റ്റേ ആണ് കേട്ടോ. അവക്കാഡോ ഓയിൽ, വിറ്റാമിൻ ഇ മോയിസ്ചറൈസേഷന് നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇത് സർട്ടിഫൈഡ് ആണ്, സേഫ് ആണ്, നമുക്ക് എവറിഡേ യൂസിന് നല്ലതാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡുകളുണ്ട്. അപ്പോൾ മാമഎർത്തിൻ്റെ ഒരു കാജലും കൂടി ഉണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാമഎർത്തിൻ്റെ ലിങ്ക് വഴിയാണ് വാങ്ങുന്നതെങ്കിൽ ഓരോ ഓർഡറിലും അവരൊരു മരം വെച്ച് പിടിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് വെച്ച് പിടിപ്പിക്കാനാണ് കേട്ടോ അവരുടെ ഒരു പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വേഗം പോയി മുടിയൊക്കെ കിട്ടിയിട്ട്, കാരണം അവർ 8 മണിക്ക് ആകുമ്പോഴേക്കും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, വലിയ സ്റ്റൈലൊന്നും കിട്ടിയില്ല, വെറുതെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇതാക്കുള്ളൂ. അപ്പോൾ മുടി ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഒട്ടി പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്പൂതിരി വന്നിട്ടുണ്ട്. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നും ഇതുവരെ ആൻസറൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പിന്നെ ഇതൊക്കെ ഓരോരുത്തർ പറയാമല്ലോ, ഓട്ടോമാറ്റിക്കലി ഒരു രീതിയിലാണ് നാണയത്തിൻ്റെ രണ്ട് വശത്തും വളർന്നാണ് വളർന്നിട്ടുള്ളത്. നല്ലത് ഓരോരുത്തർ കണ്ടു പറഞ്ഞിട്ടുള്ളത്, ഓരോരുത്തർ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാനുണ്ട് കേട്ടോ. ഇഷ്ടങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക, ആചാരങ്ങളെ ആയാലും വിശ്വാസങ്ങളെ ആയാലും എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അവരുടെ ചോയ്സിന് ചോദ്യം ചെയ്യാനതിനൊന്നും പോണതിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ആകെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിശ്വാസങ്ങളായാലും നമ്മളുടെ ആചാരങ്ങളായാലും നമ്മളുടെ ചോയ്സുകളായാലും എന്തോ ഇഷ്ടം നമ്മുടെ എന്തോ ആയാലും അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കാം, പക്ഷെ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. അപ്പോൾ ഗൈസ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ പറയുക, നമുക്ക് 3 കൊല്ലത്തിലാണ് ആ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത് കഴിഞ്ഞപ്പോഴും ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിച്ചു, എന്താ പറയുക, വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി മേടിച്ചോണ്ടാണ്. അതിന് ശേഷം നമുക്ക് കല്യാണത്തിൻ്റെ അന്നൊരു ഫോട്ടോ ഒക്കെ വെക്കില്ലേ, അപ്പോൾ എന്താ പറയുക, വണ്ടിമേലൊക്കെ ഒരു ഫോട്ടോ വെക്കില്ല, അതിൻ്റെ പേര് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേരിക്കറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു തൃശ്ശൂരാണ് ഷോപ്പ്, അവിടേക്കാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് കാട്ടി തരാം കേട്ടോ. ഇതാണ് ഞങ്ങൾ, പേര് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ, സാഗർ വിജിതാൻ എഴുതിയിട്ടുള്ളൂ, വേറെ എന്താ എഴുതേണ്ട സത്യം പറഞ്ഞ് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാറിലിരുന്ന് ഒരു 15 മിനിറ്റ് കൊണ്ടാണ് എഡിറ്റ് ചെയ്തത്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കല്യാണക്കുറി ഉണ്ടാക്കുക അതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി ഞങ്ങൾ നേരെ ഇതാ വേറൊരു സംഭവത്തിലേക്ക് പോകാണ്ട് അവിടേക്ക് പോവാണ് കേട്ടോ. ഇതെന്ത് ഇങ്ങനെ ഒരു ഫിൽറ്റർ പിന്നെന്താ ഇതിന്റെ മുകളിൽ ഇങ്ങനെ. പിന്നെ ഗൈസ് എൻ്റെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാൺ 99 എന്ന് വാങ്ങിയതാണ് കേട്ടോ. 699 രൂപയാണ് പ്രൈസ്.
പുഴയ്ക്കിലുള്ള കല്യാണ 99 ആ. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു മോതിരം താ, ഇതാണ് അവസ്ഥ. ഞളങ്ങിയിട്ട് എന്താ പറയുക, എടുക്കുമ്പോൾ ഇങ്ങനെ കനം കുറവായിട്ട് എടുത്തിട്ട് അതിങ്ങനെ ഞളങ്ങി ഇതായിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി പറഞ്ഞു ഒന്ന് മാറ്റിയോ മാറ്റിയെന്ന്. അപ്പം ഞാൻ എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വേറൊരു സാധനം മേടിക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമ്മയ്ക്ക് എന്താ പറയുക, അത് കുറച്ചൊന്ന് വേറെ ചേഞ്ച് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഉള്ള മോതിരം തിരിഞ്ഞളങ്ങിയിണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു ആ സൈസിൽ തന്നെ വേറൊരു മോഡൽ മോതിരം എടുത്തു കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എന്നല്ല, എനിക്കിഷ്ടമുള്ള എല്ലാവർക്കും എനിക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ അമ്മയ്ക്ക് മോതിരം കൊണ്ട് കൊടുത്തു. അമ്മ ഹാപ്പി ആയി. പിന്നെ എന്റെ ചേച്ചിക്ക് ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹം. അതിന്റെ പേരെന്താന്ന് അറിയില്ല കേട്ടോ. ബ്രൈഡിന്റെ ഇങ്ങനെ എൻട്രി ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം പിടിച്ചിട്ടില്ലേ, അതിങ്ങനെ ഫോട്ടോ ഞാൻ അവിടെ കാണിക്കട്ടെ. ഇത് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. അത് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം, ഇത് തന്നെ വേണം വേണം വേണം. അപ്പൊ ഞാനൊരു സ്ഥലത്ത് പ്രൈസ് ചോദിച്ചു. അപ്പോൾ എന്താ 1500 പറഞ്ഞത്. അപ്പൊ ഞാൻ ചേച്ചിരത് ഭയങ്കര പ്രൈസ് ആണല്ലോ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്റെ അച്ഛനാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ തൃശ്ശൂർ ഫെജിയിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തു മേടിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ചാനലിൽ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവണതായിരിക്കും കേട്ടോ. പിന്നെ നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു കേട്ടോ. നൈറ്റായി എത്തിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി. അപ്പോൾ ഇത്രയുള്ള ഗൈസ് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.